ഒട്ടും തന്നെ വൈകാതെ വളരെ വേഗത്തിൽ ശക്തമായൊരു ആക്രമണത്തിലൂടെ മുന്നോട്ട് പോകണമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു അനിഷ്ട സംഭവം ഇസ്രയേലിൽ ഉണ്ടായിരിക്കുന്നു. സെപ്റ്റംബറിൽ ലെബനിൽ നടത്തിയ പേജർ സ്ഫോടനം തങ്ങൾ തന്നെയാണ് നടത്തിയത്, തങ്ങളുടെ അറിവോടുകൂടിയാണെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണ് ഇസ്രയേലിൽ ഒരു വലിയ റോക്കറ്റ് ആക്രമണത്തിന് ഹിസ്ബുള്ള തയ്യാറെടുത്തിരിക്കുന്നത്. രണ്ട് ഘട്ടമായി 100-ലധികം റോക്കറ്റുകളാണ് വടക്കൻ ഇസ്രയേൽ മേഖലയിലേക്ക് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത്. 165-ലധികം റോക്കറ്റുകൾ ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1 വയസ്സുള്ള പെൺകുട്ടി ഉൾപ്പെടെ 7 പേർക്ക് ഈ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്ക് സംഭവിച്ചു. ഇതിൻ്റെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു. കർമിയേൽ പ്രദേശത്തെ പരിശീലന കേന്ദ്രം ലക്ഷ്യമാക്കിയാണ് ഈ ആക്രമണം അവർ നടത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇസ്രയേൽ കൃത്യമായ ചടുലമായ നീക്കങ്ങളിലേക്ക് കടക്കുമെന്നുള്ള സാഹചര്യങ്ങൾ, സൂചനകളൊക്കെ തന്നെ ഉയർന്നു കേൾക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയെ ആക്രമിക്കുന്നതിനുള്ള നയതന്ത്രപരവും പ്രവർത്തനപരവുമായിട്ടുള്ള സാഹചര്യം അത് ഒരുക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊള്ളും. കഴിയുന്നതിലത്രയും യാഥാർത്ഥ്യബോധമുള്ളതും ഇപ്പോഴുള്ളതുപോലെയും ആയിരിക്കണമെന്നാണ് പ്രതിരോധമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് തുറന്നു പറയുന്നത്. 13-14, അതിനുശേഷം 1 ഒക്ടോബർ തീയതികളിൽ ഇസ്രയേലിലേക്ക് ടെഹ്റാൻ നടത്തിയ മിസൈൽ ആക്രമണം, ബലിസ്റ്റിക് ആക്രമണം ആദ്യം നടന്നത് ഏപ്രിലായിരുന്നു. രണ്ടാം ഘട്ടം 200 മിസൈലുകൾ, 181 മിസൈലുകൾ ഒക്ടോബറിലും തൊടുത്തുവിട്ടു. ഇതിൻ്റെ പ്രത്യാക്രമണം എന്തായിരുന്നാലും ഇറാനിൽ നടത്തേണ്ടതായിട്ടുണ്ട്. ഇറാനിൽ മുമ്പ് നടത്തിയ 2 ഇസ്രയേൽ ആക്രമണങ്ങളെയും ഇറാൻ വ്യോമസേനയെക്കാളും എത്രത്തോളം മികച്ചതാണ് ഇസ്രയേൽ എന്നുള്ളത് ഇസ്രയേൽ കാറ്റ്സ് തന്നെ കുറിക്കുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ, അതായത് ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ എല്ലാ തരത്തിലുള്ള തകർച്ചയ്ക്ക് ഇസ്രയേൽ കാരണമാകും. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കൈവരിക്കാനുള്ള അവസരമാണ് നമുക്ക് മുന്നിൽ ഇപ്പോഴുള്ളത്. ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന് മേൽ തൂങ്ങിക്കിടക്കുന്ന നാശത്തിൻ്റെ ഭീഷണി, അതിനെ തടയാനുള്ള, അതിനെ നീക്കം ചെയ്യാനുള്ള, ഇന്ന് ഇറാന്റെ ആണവ പദ്ധതിയെ പരാജയപ്പെടുത്തണമെന്ന വിശാലമായ ദേശീയ പ്രതിരോധ സ്ഥാപന സമവായവും നിലനിൽക്കുന്ന ഒരു സമയമാണ്. സുരക്ഷാരംഗത്ത് മാത്രമല്ല നയതന്ത്ര മേഖലയിലും ഇത് ചെയ്യാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ധാരണയുണ്ടെന്നാണ് ഇസ്രയേൽ കാറ്റ്സ് പറയുന്നത്. വ്യക്തമായ ചടുലമായ ഒരു ഭീഷണി തന്നെയാണ് നിലവിൽ ഇറാന് ഇസ്രയേൽ നൽകിയിരിക്കുന്നത്. ഏത് സമയം വേണമെങ്കിലും ആക്രമണം നടക്കും, കടുപ്പിക്കും. കാറ്റ്സിൻ്റെ ഈ പ്രസ്താവന ഉണ്ടായിരുന്നിട്ട് പോലും മുൻ പ്രധാനമന്ത്രിമാരായിട്ടുള്ള നഫ്താലി ബെനറ്റ്, എയർ ലാപ്പിഡ് എന്നിവരുൾപ്പെടെ നിരവധി ഉദ്യോഗസ്ഥർ 1 ഒക്ടോബർ ഇറാന്റെ ആണവ പദ്ധതിയിൽ ആക്രമണം നടത്താൻ വ്യോമസേനയോട് തന്നെ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അന്ന് ഇസ്രയേൽ വേണ്ട എന്ന് വെച്ചതാണ് ആക്രമണം നടത്തുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലായിരുന്നുവെന്നാണ് തുറന്നു പറയുന്നത്. അന്ന് അതിന് പകരമായി ഇറാനിലെ 20 ബലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്കും വ്യോമ പ്രതിരോധ സൈറ്റുകളിലേക്കും ആക്രമിക്കാനാണ് സർക്കാർ വ്യോമസേനയോട് ഉത്തരവിട്ടത്. അവർ കൃത്യമായി ആ ഉത്തരവ് അനുസരിച്ചു. 1 ഒക്ടോബർ ഗവൺമെൻറ് തീരുമാനിച്ചതുകൊണ്ട് തന്നെ ഇറാന്റെ ആണവ പദ്ധതികൾ ആക്രമിക്കാൻ ഇസ്രയേൽ തയ്യാറായിരുന്നില്ല. ശരിക്കും ഇസ്രയേൽ അതിന് തയ്യാറുണ്ടോ എന്ന അന്വേഷണത്തോട്, ചോദ്യത്തോട് കാറ്റ്സിൻ്റെ ഓഫീസും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ സാഹചര്യത്തിൽ 30,000 പൗണ്ട് ഭാരം വരുന്ന GBU-57 ബോംബ് ഇതിൽ വർഷിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നു. ഇനിയൊരു ആക്രമണമുണ്ടായാൽ 30,000 പൗണ്ട് ബോംബായിരിക്കും ഇറാനുമേൽ വന്ന് പതിക്കുന്നത്.